ഇപ്പോൾ ശ്രീ സെബാസ്റ്റ്യൻ പോൾ കൂടി നമ്മളോടൊപ്പം ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, നമ്മൾ രാജ്യത്തിൻ്റെ 75-ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. നമ്മുടെ ഭരണഘടന സ്ഥാപിതമായതിൻ്റെ 75-ാം വർഷം ആഘോഷിക്കുമ്പോൾ പക്ഷേ സന്തോഷത്തെക്കാൾ കൂടുതൽ ആശങ്കകളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ കർത്തവ്യപഥിലെ വർണ്ണപ്പൊലിമകൾക്കപ്പുറത്തേക്ക് മതേതര ജനാധിപത്യ സങ്കല്പത്തിൽ നിന്ന് ഒരു മതരാഷ്ട്രത്തിലേക്ക് നമ്മുടെ രാജ്യം പോകുന്നു എന്ന വലിയ ആശങ്ക നിൽക്കുകയാണ്. അത് 75 എന്നത് രാഷ്ട്രത്തെ സംബന്ധിച്ച്, റിപ്പബ്ലിക്കിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട സംഖ്യ തന്നെയാണ്. നമ്മുടെ ഭരണഘടന തയ്യാറാക്കപ്പെട്ട സമയത്ത് അത് ലോകത്തിന്റെ മുഴുവൻ വിസ്മയത്തിന് പാത്രമായതാണ്. കാരണം ഇന്ത്യ എന്ന അവികസിതമായ ജനാധിപത്യവുമായി പരിചയമില്ലാത്ത ഒരു രാജ്യം എങ്ങനെ ഈ മൂല്യങ്ങളെ കണ്ടെത്തും, സംരക്ഷിക്കും എന്നൊക്കെയുള്ള ആശ്ചര്യം ലോകത്തിന് മുഴുവൻ ഉണ്ടായിരുന്നു. അന്നത്തെ അറിയപ്പെടുന്ന ഭരണഘടനാ പണ്ഡിതനായ ഐവർ ജെന്നിങ്സ് പറഞ്ഞത് ഈ ഭരണഘടനയുടെ ആയുസ് ഒരു 5-6 വർഷം എന്നായിരുന്നു. ആ 5-6 വർഷം എന്ന പ്രവചനത്തെ പിന്നിട്ട് നമ്മളിപ്പോൾ 75-ൽ എത്തിയിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ നമ്മെ അലട്ടുന്നത് അതിനേക്കാളൊക്കെ വലിയ ചില ആശങ്കകളാണ്. എന്താണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ രീതിയിൽ ഈ റിപ്പബ്ലിക്ക് ഇനി എത്ര കാലം മുന്നോട്ട് പോകും? 75 മിനിറ്റ് ഒരു 100-ലേക്കൊക്കെ എത്താൻ നമുക്ക് കഴിയുമോ? വലിയ ആശങ്ക ഇപ്പോൾ തോന്നുന്നുണ്ട്. കാരണം നമ്മുടെ റിപ്പബ്ലിക്കിന് ആധാരമായ ജനത്തിലെ മൂല്യങ്ങളുണ്ട്. അപ്പുറത്ത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാനാണ്. നമ്മുടെ പാസ്പോർട്ട് എടുത്ത് നോക്കിയാൽ കാണുന്നത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്ന് മാത്രമാണ്. റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്ന പ്രഖ്യാപനത്തിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ മൂല്യങ്ങളെ സമ്പൂർണമായി നിരാകരിച്ചുകൊണ്ട് അവയുടെ നിരാശത്തിലൂടെ ഒരു മതരാഷ്ട്രമായി, അപ്പുറത്ത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് ബദലായി ഇപ്പുറത്ത് ഒരു ഹിന്ദു റിപ്പബ്ലിക്ക്, അത് നമ്മുടെ ആശങ്കയോ ഊഹമോ മാത്രമല്ല, പരസ്യമായി രാജ്യം ഭരിക്കുന്നവർ പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യമാണ്. അതിന് അവർക്ക് ഡെഡ് ലൈൻ ഉണ്ട്. 2025 RSSന്റെ ശതാബ്ദി വർഷം, ആ ഡെഡ് ലൈൻ വെച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ എവിടെയാണ് നമ്മൾ എത്തിച്ചേരുക എന്ന വലിയ ആശങ്ക, ഭീതി ഇതെല്ലാം ഉണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലാണ്. നമ്മുടെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലാത്ത രീതിയിൽ, നമ്മുടെ റിപ്പബ്ലിക്കിന്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലാത്ത രീതിയിലുള്ള ഭീതിയിലും ആശങ്കയിലും ആണ് 75-ാമത് റിപ്പബ്ലിക് ദിനം നമ്മൾ ആഘോഷിക്കുന്നത്. തീർച്ചയായും താങ്കളെ പറഞ്ഞു വെച്ചതുപോലെ ഇന്ന് രാജ്യത്ത് ഈ ഭരണഘടന ഉറപ്പു നൽകുന്ന എല്ലാ മൂല്യങ്ങളും ആക്രമിക്കപ്പെടുകയാണ്. അതിനെ ഭരിക്കുന്നവർ തന്നെ നേതൃത്വം കൊടുക്കുന്നു, രാജ്യം ഭരിക്കുന്നവർ തന്നെ നേതൃത്വം കൊടുക്കുന്നു എന്ന ഏറ്റവും ഗൗരവതരമായ ഒരു സാഹചര്യമാണ് നമ്മുടെ മുൻപിലുള്ളത്. അതിപ്പോൾ സംസ്ഥാനങ്ങളോടാകട്ടെ, വംശങ്ങളോടാകട്ടെ, ആരോടാകട്ടെ, ആ രീതിയിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനം കടന്നു പോകുമ്പോൾ പതിവിലും കവിഞ്ഞ വലിയൊരു ഉത്തരവാദിത്വം പൊതുസമൂഹത്തിൻ്റെ, മതേതര ജനാധിപത്യ വിശ്വാസികളുടെ മുൻപിലേക്ക് വരികയല്ലേ? ഈ ഭരണഘടനയെയും അതിൻ്റെ അത് ഉറപ്പു നൽകുന്ന മൂല്യങ്ങളെയും ചേർത്ത് പിടിക്കണം, അത് ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം, അതിന് നേരെ വരുന്ന വെല്ലുവിളികളെ ചെറുക്കണം എന്ന വലിയ ഉത്തരവാദിത്വമല്ലേ പൊതുസമൂഹത്തിന് മുൻപിലേക്ക് വരുന്നത്? തീർച്ചയായും റിപ്പബ്ലിക്കിന്റെ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത് ഭരണഘടനയാണ്. ആ ഭരണഘടനയുടെ സ്രഷ്ടാക്കൾ നമ്മളാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അപ്പോൾ ആ ജനങ്ങളെ, ഇതിന്റെ രചയിതാക്കളും ഉടമകളും സംരക്ഷകരമായ ജനങ്ങളോട് കാര്യങ്ങൾ പറയുന്നതിന് സംഭവിക്കാൻ പോകുന്ന ആസന്നമായിക്കൊണ്ടിരിക്കുന്ന അപകടത്തെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കുന്നതിന് ഒക്കെയുള്ള ഉത്തരവാദിത്വം രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്, പൊതുസമൂഹത്തിനുമുണ്ട്. നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. എന്താണ് എന്തും സംഭവിക്കട്ടെ, അങ്ങനെ ഏത് അപകടത്തിൽ നിന്നും സ്വയം വിമോചിതരാകുന്നതിന്, സ്വയം രക്ഷാമാർഗം കണ്ടെത്തുന്നതിന് പ്രാപ്തിയുള്ളവരാണ് ജനങ്ങൾ എന്ന് പറയുന്നത്. വി ദ പീപ്പിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ കരുത്ത് അത്ര നിസ്സാരമൊന്നുമല്ല. അതുകൊണ്ട് നമുക്ക് നല്ല ദിവസം ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമുക്ക് പൂർണ്ണമായും പ്രതീക്ഷ കൈവിടാതെയിരിക്കാം. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് നമ്മൾ ഭയപ്പെടുന്നതെല്ലാം സംരക്ഷിക്കുന്നതിന്, നിലനിർത്തുന്നതിന്, തിരിച്ചുപിടിക്കുന്നതിനുള്ള ജനാധിപത്യപരമായ പരിശ്രമത്തിൽ നമ്മൾക്ക് ജനശക്തിയുടെ സമാഹരണം, അതിനുവേണ്ടി പരിശ്രമിക്കാം. അതാണല്ലോ നമ്മൾ റിപ്പബ്ലിക് ദിനം ആശംസിക്കുമ്പോൾ ആ ആശംസയ്ക്ക് പിന്നിൽ ഉള്ളത്. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ സെബാസ്റ്റ്യൻ പോൾ പ്രതികരിച്ചത്.